സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംശയനിഴലിലായതോടെ തുടക്കത്തിൽ പ്രതിരോധത്തിലായി പോയ ഇടതുമുന്നണിയും സിപിഎമ്മും മെല്ലെ പ്രതിരോധ കവചം തീർത്ത് കളത്തിലേക്ക് തിരിച്ചെത്തി തുടങ്ങുകയാണ്. ആരോപണങ്ങളുടെ കുന്തമുന യുഡിഎഫിലേക്കും ബിജെപിയിലേക്കും ഒക്കെ നീണ്ടു തുടങ്ങിയതോടെ കൂടുതൽ ഊർജ്ജത്തോടെ എതിരാളികളെ ആഞ്ഞടിക്കാൻ സിപിഎമ്മും തയ്യാറായി തുടങ്ങിയിരിക്കുന്നു. തുടക്കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒറ്റയ്ക്കുള്ള പ്രതിരോധമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉയർന്ന ആരോപണത്തെ ഒട്ടും പതരാതെ പിണറായി വിജയൻ നേരിടുകയും ചെയ്തു. തൊട്ടു പിന്നാലെ പാർട്ടിയും മുന്നണിയുമൊക്കെ പിണറായി വിജയന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയെങ്കിലും ഉള്ളിൽ ആശങ്ക തന്നെയായിരുന്നു പൊതുവെ ഈ വിഷയത്തിലുണ്ടായിരുന്നത്. കാരണം ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഗതി എന്താകും? സ്വപ്ന സുരേഷിൻ്റെ അവിഹിത ഇടപെടലുകൾ, ആ ഇടപെടലുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കളങ്കിതമാക്കുമോ? അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു തന്നെ നിന്നു. പക്ഷേ സ്വപ്ന സുരേഷിൻ്റെ ബന്ധങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നും അവരുണ്ടാക്കിയിട്ടുള്ള വ്യാപക ബന്ധത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുണ്ട് എന്നതും ബോധ്യമാകുന്നതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കരുവാക്കിയുള്ള സ്വപ്ന സുരേഷിൻ്റെ കളികൾ മാത്രമല്ല ഉള്ളത് എന്ന് വ്യക്തമാകുന്നതോടെ ആ തരത്തിൽ സ്വപ്ന സുരേഷിനെ ഉപയോഗിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കളയാം എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ വ്യാമോഹം പൊളിയുകയായിരുന്നു. അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് അത്ര ആർജവത്തോടുകൂടി ആ വിഷയം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു എന്ന് ചുരുക്കം. നേരത്തെ സരിത വിഷയമുണ്ടായപ്പോൾ യഥാർത്ഥത്തിൽ സരിതാ നായരെ കൃത്യമായ ട്രാക്കിലൂടെ കൊണ്ടുപോകുന്നതിന് ആ ട്രാക്ക് ഉപയോഗിച്ച് UDF നേതാക്കളെ മുഖ്യമന്ത്രിയെ അടക്കം വലയിലാക്കുന്നതിന് ഒരു ആക്ഷൻ പ്ലാൻ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ അത്തരത്തിൽ ഒരു ആക്ഷൻ പ്ലാനിൻ്റെ അഭാവമുണ്ട് യഥാർത്ഥത്തിൽ. കാരണം സ്വപ്ന സുരേഷിനെ അങ്ങനെ കരുവാക്കി കളിക്കാൻ സാധിക്കുന്നില്ല. സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നും കിട്ടുന്ന വിവരങ്ങൾ സമാഹരിച്ച് അതിൽ ഇടതുപക്ഷക്കാരുണ്ടെങ്കിൽ അവർക്കെതിരെ ആരോപണം ഉന്നയിക്കുക, ആ തരത്തിൽ നടക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു സരിതാ നായരുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിലുള്ള നീക്കമുണ്ടാകുന്നില്ല. വളരെ കൃത്യമായ ആസൂത്രണത്തോടുകൂടിയുള്ള രാഷ്ട്രീയ നേതാക്കളെ കുരുക്കൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. അവിടെയാണ് പ്രശ്നം. അപ്പോൾ സ്വപ്ന സുരേഷിനെ ആയുധമാക്കി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അപകീർത്തിപ്പെടുത്താം എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ചിന്ത ഇല്ലാതായി പോകുന്നത് അവിടെയാണ്. സ്വപ്ന സുരേഷ് IT വകുപ്പിൻ്റെ ഉപസ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം, ശിവശങ്കർ സ്വപ്നയുടെ ഫ്ളാറ്റിലെ നിത്യസന്ദർശകനായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രതിക്കൂട്ടിലാവുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യം അതുകൊണ്ട് തന്നെ ധൈര്യമായി ഉയർത്താൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ CPM. UDFലെ പല നേതാക്കളുമായും സ്വപ്ന സുരേഷിന് കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥ എന്നുള്ള നിലയിൽ ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യം പുറത്തു വരുന്നു. BJP നേതാക്കളിൽ പലരും ആ തരത്തിൽ അവരുമായി സൗഹൃദം സ്ഥാപിച്ചിരുന്നു എന്നുള്ള കാര്യം പുറത്തു വരുന്നു. ഇതെല്ലാം ഒരു കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥ എന്നുള്ള നിലയിൽ അവരുണ്ടാക്കിയ സൗഹൃദങ്ങൾ എന്നുള്ളതിനപ്പുറത്തേക്ക് കാണേണ്ടതില്ല എന്ന് ഒരു പൊതുചിന്ത ഉണ്ടായി വരുന്ന ഇടത്താണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. പക്ഷെ അപ്പോഴും ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വപ്ന നടത്തിയ ഇടപെടലുകളും അതിൽ സ്വപ്നയുടെ ഈ സൗഹൃദങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ആ ചോദ്യം, അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ ദേശീയ അന്വേഷണ ഏജൻസി വരുമ്പോൾ അത് CPMനെ സംബന്ധിച്ചിടത്തോളം, മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ആശങ്കയില്ലാത്ത ഘടകമായി മാറുന്നു എന്ന വേണം അവരുടെ ആത്മവിശ്വാസത്തിൽ നിന്ന് ബോധ്യപ്പെടാൻ. കാരണം ഇവിടെ കേരള പോലീസ് അന്വേഷിക്കേണ്ട ഏതെങ്കിലും ഒരു സാഹചര്യം ഉരുത്തിരിയുകയോ, കസ്റ്റംസ് ബോധപൂർവം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിരൽ ചൂണ്ടുകയോ ഒക്കെ ചെയ്താൽ ഒരുപക്ഷെ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലായേനെ. ഇവിടെ എന്തായാലും കസ്റ്റംസ് അന്വേഷിക്കുന്ന ഒരു കേസ്, ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴിയുള്ള ഒരു കടത്തിൻ്റെ കേസ്, അതുകൊണ്ട് തന്നെ കേരള പോലീസിന് ഇതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല. പക്ഷേ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ അതിന് വേറെയും തലങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെട്ടതോടെ അങ്ങനെ ഒരു അന്വേഷണം വേണ്ടി വന്നേക്കും, അതിനു വേണ്ടിയിട്ടുള്ള മുറവിളി പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന ഇടത്തുനിന്ന്
വളരെ ബുദ്ധിപൂർവമായ ഒരു നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. മുൻകൂട്ടി തന്നെ കത്തയച്ചു ദേശീയ അന്വേഷണ ഏജൻസികളെ ഇതിന്റെ അന്വേഷണം ഏൽപ്പിക്കണമെന്ന്. അങ്ങനെയാണ് എൻഐഎ ഇപ്പോൾ വരുന്നത്. എൻഐഎ വരുമ്പോൾ ഇനി എല്ലാ ചോദ്യങ്ങൾക്കും ആ ഒരൊറ്റ ഉത്തരം നൽകി രക്ഷപ്പെടാൻ ഇടതുമുന്നണിക്കാകും മുഖ്യമന്ത്രിക്കാകും. എൻഐഎ വന്നില്ലേ എല്ലാം അന്വേഷിച്ചിട്ട് എന്ന് പറയാം. സുപ്രീയുടെ ബന്ധങ്ങളെക്കുറിച്ചും ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി അന്വേഷിച്ചു കൊള്ളട്ടെ എന്ന് പറയാം. അപ്പോൾ തൽക്കാലം ഇവിടെ സ്വപ്ന സുരേഷിൽ കേന്ദ്രീകൃതമായ അന്വേഷണങ്ങൾ ഉണ്ടാകണം എന്നുള്ള മുറവിളിക്കുകൂടി ഈ എൻഐഎയുടെ വരവോടുകൂടി ഉത്തരം കൃത്യമായി നൽകാൻ സി പി എമ്മിന് സാധിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒറ്റക്കെട്ടായി രാഷ്ട്രീയമായി ഈ വിഷയത്തെ നേരിടും എന്ന് ഇടതുമുന്നണി കൺവീനർ വിജയരാഘവൻ പറയുന്നത്. ഇനി ഈ സ്വർണ്ണക്കടത്ത് വിഷയത്തെ രാഷ്ട്രീയമായി തന്നെ നേരിടാൻ തന്നെയാണ് ഇടതുമുന്നണി തയ്യാറാകുന്നത് എന്ന് ചുരുക്കം. ഇതുവരെ ഒരു പ്രതിരോധമുണ്ടായിരുന്നു, കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കളങ്കിതമാണ് എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. ആ ചിന്ത ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. സി പി ഐ പരസ്യമായി തങ്ങളുടെ നിലപാട് ആ തരത്തിൽ പ്രകടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ദേശീയ അന്വേഷണ ഏജൻസി വരുന്നതോടെ സ്വപ്ന സുരേഷിൻ്റെ ഇടപെടലുകൾ അത് വ്യക്തികേന്ദ്രീകൃതമായിരുന്നു എന്ന് ബോധ്യപ്പെടുന്നതോടെ മറ്റൊരു സരിതാ സംഭവം പോലെ അതിന് വ്യാപ്തിയില്ല, അതിന് കൃത്യമായ പദ്ധതികളില്ല എന്ന് ബോധ്യപ്പെടുന്നതോടെ സി പി എം ഒരു വലിയ പരിധി വരെ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറുക തന്നെയാണ്.